അതിന്റെ രചനയും സംവിധാനവും അത് പൊളിഞ്ഞതും അതുകൊണ്ടാണല്ലോ. ആ ഡ്രാമ പൊളിഞ്ഞത് അതിന്റെ പ്രസന്റേഷനിലൊന്നും അല്ലപ്പ. ഫസ്റ്റ് രംഗത്ത് എന്നെ മോർഫി എന്നും പറഞ്ഞു വന്ന ടീച്ചർ ലാസ്റ്റ് രംഗമായപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ പ്ലേ എങ്ങനെയാന്ന് ഇപ്പോൾ സക്സസ് ആവലി. പാർട്ടീൻ്റെ ഡ്രാമ പാർട്ടിക്കാർ മാത്രം അല്ലാതെ കാണുന്നു. പിന്നെയും പിന്നെ അത് തന്നെ പറയാ സഖാവേ, നിങ്ങൾ പറയും പോലെ ഇത് ഞങ്ങളുടെ പാർട്ടിയുടെ നാടകമായിരുന്നെങ്കിൽ ഈ നാടകം തുടങ്ങുമ്പം തന്നെ ഷൈല ടീച്ചർ തന്ന പരാതിയിൽ ഞങ്ങളുടെ പോലീസ് കേസെടുക്കില്ലായിരുന്നോ? അതെന്താ എടുക്കാതെ? ആദ്യ രംഗത്ത് നിങ്ങളുടെ പോലീസ് മാറി നിന്നതിൻ്റെ കാരണം അതൊന്നും അല്ല മിസ്റ്റർ. മോർഫ് ചെയ്തെന്ന് ടീച്ചർ പറയുന്ന ആ വീഡിയോ ഇല്ലെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പോലീസിന് മനസ്സിലായത് കൊണ്ടാ അവരതിൽ ഇടപെടാതെ മാറി നിന്നത്. അങ്ങനെയാണെങ്കിൽ ആ പി ആർ ടീംസിനെ എന്നെ മോർഫ് ചെയ്തൊരു വീഡിയോ കൂടി ഇറക്കിക്കൂടായിരുന്നു സാറേ. സൂപ്പർ ഹിറ്റ് ആയ ഒരു നാടകത്തെ ഇങ്ങനെ പൊളിക്കണോ സാറേ? അതാണപ്പോ ഞാനും നോക്കണത്. ഇത്രയും കള്ളം പറയാങ്കിൽ പിന്നെ അവത്തങ്ങൾക്ക് അതും കൂടെ ചെയ്തുകൂടി? വെറുതെ ടീച്ചറിന്റെ നാണം കെടുത്തണമായിരുന്ന. അത്രയും വലിയ കടുംപെട്ടിനൊന്നും ടീച്ചർ നിൽക്കില്ല മിസ്റ്റർ. പിണറായിയെ പോലെ ഓവർഡ്രാമയ്ക്കൊന്നും ഷൈല ടീച്ചറെ കിട്ടൂല. അത് എന്തെന്തായാലും ഇതുപോലെ ഒരു ഫ്ലോപ്പ് പ്ലേ അടുത്തിടെ ഒന്നും നമ്മള് കണ്ടിട്ടില്ലപ്പാ. വടകരന്റെ കാര്യത്തിന് മാത്രല്ല, ഭാവി മുഖ്യമന്ത്രിയുടെ കാര്യത്തിലും തീരുമാനമായി. ഇനിയിപ്പോ അങ്കമാലിയിൽ പ്രധാനമന്ത്രി ആവലെ നിവൃത്തിയില്ലൂ. കള്ളം നീളെ നിൽക്കുമോ?